ഹലോ ഫ്രണ്ട്സ്, മലയാളം വോയിസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ സമൂഹത്തിൽ ശ്വാസതടസ്സം, ആസ്മ ഇതൊക്കെ അനുഭവിക്കുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. ഇപ്പൊ കോവിഡ് വന്ന് മാറിയതിനു ശേഷം ഒരുപാട് ആളുകളിൽ നമ്മൾ ശ്വാസതടസ്സം കണ്ടുവരുന്നുണ്ട്. ഇവരൊക്കെ ഗുളിക കഴിക്കുന്ന ആളുകളുണ്ട്, ഇൻഹേലേഴ്സ് യൂസ് ചെയ്യുന്ന ആളുകളുണ്ട്. അപ്പൊ ഇവർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്നത്തെ ഒരു വീഡിയോ ചെയ്യുന്നത്. അതായത് ഇൻഹേലേഴ്സ് യൂസ് ചെയ്യുന്ന ആളുകളിൽ ശരിയായ രീതിയിൽ എങ്ങനെയാണ് ഇൻഹേലേഴ്സ് ഉപയോഗിക്കേണ്ടത് എന്നാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. സാധാരണ ഇൻഹേലേഴ്സ് യൂസ് ചെയ്യുമ്പോൾ പല ആളുകളിലും ഒരു തെറ്റിദ്ധാരണയുണ്ട്. ഇൻഹേലേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡോസ് കൂടിയ മരുന്നുകളാണ്, അതായത് ഗുളിക കഴിച്ചിട്ട് മാറാതെ വരുമ്പോഴാണ് ഇൻഹേലേഴ്സ് യൂസ് ചെയ്യണത്. ഇപ്പൊ കുട്ടികളിലൊക്കെയാണ് ഇൻഹേലേഴ്സ് ഡോക്ടർ എഴുതാൻ നേരത്ത് അച്ഛനമ്മമാര് പറയാറുണ്ട്, ഇൻഹേലേഴ്സ് വേണ്ട, സിറപ്പോ ഗുളികയോ മതി, ഇൻഹേലേഴ്സ് ഡോസ് കൂടുതലല്ലേ എന്നൊക്കെ ചോദിക്കാറുണ്ട്. പക്ഷേ ഇൻഹേലേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗുളികയിനെക്കാട്ടും ഡോസ് കുറഞ്ഞ മരുന്നാണ് ഇൻഹേലേഴ്സ് എന്ന് പറയുന്നത്. അതായത് നിങ്ങൾ ഇൻഹേലേഴ്സ് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാൻ പറ്റും, ഇൻഹേലേഴ്സിലെ മെഡിസിൻ എന്ന് പറയുന്നത് മൈക്രോഗ്രാമിലാണ്. അതായത് മില്ലിഗ്രാമിന്റെ 1000-ൽ 1 ഈ മൈക്രോഗ്രാം എന്ന് പറയുന്നത്. അതായത് 1000 മൈക്രോഗ്രാം എന്ന് പറയുന്നതാണ് 1 മില്ലിഗ്രാം എന്ന് പറയുന്നത്. ഇപ്പൊ സാധാരണ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന മരുന്നുണ്ട് സാൽബുട്ടാമോൾ 4 mg എന്ന് പറയുന്ന ഗുളിക. ഈ ഗുളിക ഇൻഹേലേഴ്സ് രൂപത്തിലാവാൻ നേരത്ത് 100 μg മതി, അതായത് 0.1 mg മതി ശരിക്കും ഇൻഹേലേഴ്സ് ആയിട്ട് ഈ സാൽബുട്ടാമോൾ ഉപയോഗിക്കാൻ നേരത്ത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഗുളിക കഴിക്കുന്നതിനെക്കാട്ടും വളരെ കുറഞ്ഞ ഡോസിൽ നമുക്ക് ശ്വാസതടസ്സം അല്ലെങ്കിൽ ആസ്മ മാറ്റിയെടുക്കാൻ പറ്റും. പിന്നെ മാത്രമല്ല, നമ്മളിപ്പോ ഒരു ഗുളിക കഴിച്ചു കഴിയാൻ നേരത്ത് നമ്മുടെ ശരീരത്തിലേക്ക് ആ ഗുളിക ചെന്ന് നമ്മുടെ ബ്ലഡിലൂടെ നമ്മുടെ എല്ലാ അവയവങ്ങളിലേക്ക് ഈ ഗുളിക എത്തണേണ്. അപ്പൊ നമുക്ക് ആവശ്യമുള്ള സ്ഥലത്ത് ആവശ്യമില്ലാത്ത സ്ഥലത്തൊക്കെ നമ്മൾ ഗുളിക എത്തണേണ്. അപ്പൊ നമ്മൾ ഇൻഹേലേഴ്സ് ആവാൻ നേരത്ത് നമ്മുടെ കറക്റ്റ് കൃത്യമായിട്ട് നമ്മുടെ ലങ്സിലേക്ക് തന്നെ മെഡിസിൻ എത്തിക്കാൻ പറ്റും. അപ്പൊ ഗുളിക കൊണ്ടുണ്ടാവുന്ന സൈഡ് എഫക്ട്സ് നമുക്ക് കുറവായിരിക്കും. അപ്പൊ നമുക്ക് ഇൻഹേലേഴ്സ് കൃത്യമായിട്ട് എങ്ങനെ യൂസ് ചെയ്യാൻ നോക്കാം. പല ആളുകളും നമ്മൾ ഇൻഹേലേഴ്സ് യൂസ് ചെയ്യണം കണ്ടിട്ടുണ്ട്. നമ്മൾ പുറത്തൊക്കെ പോയി കഴിയാൻ നേരത്ത് വളരെ ഇൻഹേലേഴ്സ് യൂസ് ചെയ്യണം കണ്ടിട്ടുണ്ട്. നേരെ തന്നെ ഇൻഹേലേഴ്സ് എടുക്കുക, 2 പ്രസ് ചെയ്യുക. അപ്പൊ അങ്ങനെയൊക്കെയാണ് സാധാരണ എല്ലാ ആളുകളും ഇൻഹേലേഴ്സ് യൂസ് ചെയ്യുന്നത്. പക്ഷെ ശരിയായ രീതി ഇൻഹേലേഴ്സ് യൂസ് ചെയ്യേണ്ട അങ്ങനെയല്ല. അപ്പൊ ഞാനിന്ന് ഒരു ഇൻഹേലേഴ്സ് എടുത്തിട്ടുണ്ട്. ഈ ഇൻഹേലേഴ്സ് കൃത്യമായിട്ട് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് ഞാനിപ്പോ കാണിച്ചു തരാം. ഇതെന്ന് പറയുന്നത് മീറ്റേഡ് ഡോസ് ഇൻഹേലർ ആണ്. നമുക്ക് സാധാരണ ലഭ്യമാവുന്ന ഇൻഹേലർ അല്ല, മീറ്റേഡ് ഡോസ് ഇൻഹേലർ ആണ്. അതായത് ഒരു ഡോസ് എന്ന് പറയുന്നതാണ് ഒരു പഫ്. അപ്പൊ നമ്മളെ ഇൻഹേലേഴ്സിന്റെ പാർട്സ് ഒക്കെ എല്ലാവർക്കും അറിയായിരിക്കും. ഇതിങ്ങനെ ഊരി മാറ്റാം. ഇതാണ്, ഇതിലാണ് മെഡിസിൻസ് ഉള്ളത്. ഇതിങ്ങനെ പ്രസ് ചെയ്തതിനു ശേഷം ഇതിന്റെ മൗത്ത് പീസ് നമുക്ക് ഊരി മാറ്റാം. ഇത് നമുക്ക് വാഷ് ചെയ്യാവുന്നതാണ്. അപ്പൊ നമുക്ക് ഇൻഹേലേഴ്സ് എങ്ങനെ യൂസ് ചെയ്യാൻ നോക്കാം. നമ്മൾ ഇൻഹേലേഴ്സ് യൂസ് ചെയ്യണതിന് മുന്നേ ആദ്യം നമ്മൾ ഇൻഹേലേഴ്സ് നല്ലപോലെ ഷേക്ക് ചെയ്യണം. നല്ലപോലെ ഷേക്ക് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇൻഹേലേഴ്സ് പിടിക്കേണ്ടത് ഇങ്ങനെയാണ്. ഒരു കാരണവശാലും ഇങ്ങനെ പിടിക്കരുത് ഇൻഹേലേഴ്സ്. ഇങ്ങനെ ഒരു കാരണവശാലും ഇങ്ങനെ പിടിക്കരുത്. ഇൻഹേലേഴ്സ് പിടിക്കേണ്ടത് ഇങ്ങനെ നേരെ തല തിരിച്ച്. ഇങ്ങനെയാണ് നമ്മൾ ഇൻഹേലേഴ്സ് യൂസ് ചെയ്യാൻ നേരത്ത് പിടിക്കുന്നത്. അപ്പൊ ഇങ്ങനെ പിടിച്ചതിന് ശേഷം നമ്മൾ ഇതിന്റെ മൗത്ത് പീസിലെ അടപ്പ് ഊരി മാറ്റണം. ഊരി മാറ്റി കഴിഞ്ഞതിന് ശേഷം ഇനി അടുത്ത് നമ്മൾ ഇൻഹേലേഴ്സ് വലിക്കാൻ പോണെയാണ്. അപ്പൊ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മളെ തല ജസ്റ്റ് ഇങ്ങനെ കുറച്ച് ബാക്കിലേക്ക് ഇങ്ങനെ ചരിച്ചു വെക്കാം. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ നമ്മുടെ ശ്വാസം സാധാരണ പുറത്തേക്ക് വിടാം. ശ്വാസം പുറത്തേക്ക് വിട്ടതിന് ശേഷം നമ്മൾ അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഇൻഹേലേഴ്സിന്റെ മൗത്ത് പീസ് നമ്മുടെ വായിലേക്ക് വെക്കാം. വായിൽ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ വായും ഈ മൗത്ത് പീസും തമ്മിൽ കൂടിയിരിക്കണം, ഒരു ഗ്യാപ്പ് പോലും ഉണ്ടാവരുത്, കൃത്യമായിട്ട് ക്ലോസ്ഡ് ആയിരിക്കണം. ഇത്രയും ചെയ്തതിന് ശേഷം നമ്മൾ ശ്വാസം പുറത്തേക്ക് വിട്ടേക്കാനാണല്ലോ. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഒരൊറ്റ പ്രസ്, അതായത് നമ്മൾ ശ്വാസം ഉള്ളിലേക്ക് വലിക്കാം. പ്രസ് ചെയ്യുന്നതോടുകൂടെ തന്നെ നമ്മൾ ശ്വാസം ഉള്ളിലേക്ക് വലിക്കാം. ശ്വാസം വലിച്ചു കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഒരു 10 സെക്കൻഡ് ഇങ്ങനെ ഹോൾഡ് ചെയ്യാം. 10 സെക്കൻഡ് ഹോൾഡ് ചെയ്തതിന് ശേഷം നമ്മൾ പതിയെ ശ്വാസം പുറത്തേക്ക് വിടാം. ഇതാണ് ഒരു പഫ് എന്ന് പറയുന്നത്. ഡോക്ടർ ഒന്നിൽ കൂടുതൽ പഫ് എടുക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉടനെ തന്നെ അടുത്ത പഫ് എടുക്കരുത്. ഒരു 2-3 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം മാത്രം നമ്മൾ വീണ്ടും നേരത്തെ പറഞ്ഞ പോലെ വീണ്ടും ഒരു പഫും കൂടി എടുക്കാം. ഇങ്ങനെയാണ് ശരിയായ രീതിയിൽ നമ്മൾ ഇൻഹേലേഴ്സ് ഉപയോഗിക്കേണ്ടത്. അതായത് മുതിർന്ന ആളുകളിലാണ് ഞാൻ ഈ പറഞ്ഞ രീതിയിൽ ഇൻഹേലേഴ്സ് ഉപയോഗിക്കുന്നത്. കുട്ടികളിലാണെങ്കിൽ നമ്മൾ ഈ ഇൻഹേലേഴ്സിന്റെ കൂടെ സ്പേസർ എന്ന് പറഞ്ഞൊരു സാധനം കിട്ടും. കുട്ടികളിലാണെങ്കിൽ നമ്മൾ ഇൻഹേലേഴ്സ് പ്രസ് ചെയ്യുന്ന കൂടെ തന്നെ അവർക്ക് വലിച്ചെടുക്കാനുള്ള ഒരു കഴിവൊന്നും ചിലപ്പോൾ ഉണ്ടായിരുന്നു വരില്ല. കുട്ടികൾ സാവധാനമൊക്കെ ആയിരിക്കും ശ്വാസമൊക്കെ വലിക്കണം വിടുകയൊക്കെ ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ കുട്ടികൾക്ക് ഇൻഹേലേഴ്സ് യൂസ് ചെയ്യാനായിട്ട് ഇതിന്റെ കൂടെ സ്പേസർ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. ഒരു ഇത്രയും നീളത്തുള്ള ഒരു കുഴലാണ്, ഞാൻ എന്റെ ഫോട്ടോ ഞാൻ കാണിച്ചു തരാം. ഒരു കുഴലാണ്. അപ്പൊ അതിന്റെ ഒരു ഭാഗത്ത് ഇൻഹേലേഴ്സ് പിടിപ്പിക്കും, മറ്റു ഭാഗത്താണ് എന്റെ മൗത്ത് പീസ് ഇരിക്കുന്നത്. അപ്പൊ ഇതിന്റെ പ്രത്യേക ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികളിൽ നമ്മൾ ഈ സാധനം ഈ അറ്റേ മറ്റേ മൗത്ത് പീസിന്റെ അറ്റം നമ്മൾ കുട്ടികളുടെ വായിലേക്ക് വെച്ചിട്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു ട്യൂബിന്റെ അകത്ത് ഈ മെഡിസിൻസ് തങ്ങിയിരുന്നു. അപ്പൊ കുട്ടികൾക്ക് സാവധാനം മെഡിസിൻസ് വലിച്ചെടുത്താൽ മതി. അത് മാത്രമല്ല, സാധാരണ ഈ 3 വയസ്സിൽ താഴെയുള്ള കുട്ടികളാണ് ഈ സ്പേസറിന്റെ തൊട്ടറ്റത്തായിട്ട് ഒരു മാസ്കും കൂടി ഘടിപ്പിക്കുക. അതിന്റെ ഞാൻ ഫോട്ടോ കാണിച്ചു തരാം. 3 വയസ്സിൽ താഴെയുള്ള കുട്ടികളാണെങ്കിൽ ആദ്യം മാസ്ക് വെക്കുക, മാസ്കിൽ സ്പേസർ പിടിപ്പിക്കുക, സ്പേസറിന്റെ ഏറ്റവും അറ്റത്തായിട്ട് ഇൻഹേലേഴ്സ് പിടിപ്പിക്കുക. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ മുതിർന്ന ആളുകൾ
ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുക. പ്രസ് ചെയ്ത് കൊടുത്തതിന് ശേഷം സാവധാനം കുട്ടികൾ ഈ മെഡിസിൻസ് ഉള്ളിലേക്ക് വലിച്ചു കൊടുക്കും. 3 to 7 വയസ്സ് വരെ പ്രായമുള്ള കുട്ടികൾക്കാണെങ്കിൽ സ്പേസർ മാത്രം മതിയാവും, മാസ്കിന്റെ ആവശ്യമില്ല. 7 വയസ്സിന് മുകളിലുള്ള ആളുകളാണെങ്കിൽ കുട്ടികളാണെങ്കിൽ തന്നെത്താനെ ഇത് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് സ്പേസർ ഒഴിവാക്കാം, ഇൻഹേലേഴ്സ് മാത്രമായിട്ട് നമുക്ക് ഉപയോഗിക്കാം. അപ്പൊ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഇൻഹേലേഴ്സ് ഉപയോഗിക്കാൻ നേരത്തെ ഫുൾ ക്ലോസ്ഡ് ആയിരിക്കണം, വായ് ഫുൾ ക്ലോസ്ഡ് ആയിരിക്കണം, ഇവിടെ ഗ്യാപ്പ് ഉണ്ടാകരുത്, മെഡിസിൻ ഒരു കാരണവശാലും പുറത്തേക്ക് പോകരുത്. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ഇൻഹേലേഴ്സ് കൃത്യമായിട്ട് രീതിയിൽ യൂസ് ചെയ്യേണ്ടത്. പിന്നെ ഇൻഹേലേഴ്സ് യൂസ് ചെയ്യണവർ വേറൊരു കാര്യം കൂടി ശ്രദ്ധിക്കണം, നമ്മൾ ഇൻഹേലേഴ്സിൽ കൂടുതൽ സ്റ്റിറോയിഡ് ഒക്കെ അടങ്ങി വന്ന ഇൻഹേലറുകളൊക്കെ ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ള ആളുകൾ ഇൻഹേലേഴ്സ് യൂസ് ചെയ്യാൻ നേരം നമ്മുടെ വായ കഴിയണം, അല്ലെങ്കിൽ ചിലപ്പോൾ ഇൻഫെക്ഷൻ എന്തെങ്കിലുമൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ ഇൻഹേലേഴ്സ് ഓരോ പ്രാവശ്യം യൂസ് ചെയ്യാൻ നേരത്ത് നമ്മൾ വായ കഴുകണം. അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമന്റ് ബോക്സിൽ ഇടാം. നിങ്ങൾ കൂടുതൽ ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ ഇട്ടാൽ മതി, നമ്മളത് മാക്സിമം ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കും. അപ്പൊ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഗുഡ് ബൈ.